സിനിമ ഇല്ലെങ്കിലും ജയറാം ജീവിക്കും, ചാണകം വരെ വിൽക്കും. ആനയും ചെണ്ടയും പശുവും, നല്ല ശീലങ്ങൾ, കഠിനാധ്വാനം, മിണ്ടാപ്രാണികളോട് കൂട്ട്. സത്യൻ അന്തിക്കാടിൻ്റെ മനസ്സിനക്രയുന്ന ചിത്രത്തിൽ ഒരു പശുവിനെ വാങ്ങി അപ്പനെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പനെ നന്നാക്കാൻ, അപ്പൻ നന്നായോ ഇല്ല. എന്നാൽ അവിടെ തുടങ്ങിയ പശുവിനോടുള്ള പ്രണയം ഇന്ന് 100 പശുക്കളുടെ ഉടമ ആക്കിയിരിക്കുകയാണ് ജയറാമിനെ. സിനിമയില്ലെങ്കിലും ചാണകം വിറ്റും താരത്തിന് ജീവിക്കാം. ക്ഷീര കർഷകനായ ജയറാമിനെ പോലെ മറ്റ് പണമുള്ള താരങ്ങളും കൃഷിയിലേക്ക് ഇറങ്ങിയാൽ കൂടുതൽ പേർക്ക് തൊഴിലും വിഷരഹിത വിഭവങ്ങളും ലഭിക്കും. പലതരം കമ്പങ്ങളാണ് ജയറാമിന്. ചെണ്ട, ആന, ഇപ്പോഴിതാ പശുവും. കൃഷിയിലും പശു വളർത്തലിലും ഒരു കൈ നോക്കി നടൻ ജയറാം. പെരുമ്പാവൂർ തോട്ടുവയലിലെ ജയറാമിൻ്റെ 6 ഏക്കർ ഫാമാണ് ശ്രദ്ധേയമാകുന്നത്. ഇത്തവണ മികച്ച കർഷകനുള്ള പ്രത്യേക ആദരവും ജയറാമിന് കൃഷിവകുപ്പ് നൽകി. ആനന്ദ് എന്നാണ് ഫാമിന് നൽകിയ പേര്. 100 പശുക്കളാണ് ഫാമിലുള്ളത്. പുറമെ വാഴയും ജാതിയും വിവിധ ഇനം പഴങ്ങളും തീറ്റപ്പുല്ലും സമൃദ്ധമായി വളരുന്നു. HF ഇനം പശുക്കളാണ് കൂടുതൽ. വെച്ചൂർ, ജേഴ്സി പശുക്കളും ഫാമിൽ വളരുന്നു. ഗംഗ, യമുന തുടങ്ങിയ നദികളുടെ പേരാണ് പശുക്കൾക്ക് നൽകിയിരിക്കുന്നത്. പശുക്കളുടെ ചാണകം ഉപയോഗിച്ചാണ് ഫാമിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ശാസ്ത്രീയമായ രീതിയിലാണ് മാലിന്യ സംസ്കരണം. സ്വതന്ത്രമായി മെയ്യാൻ വിട്ടാണ് പശുക്കളെ വളർത്തുന്നത്. ഫാമിന് പുറമെ നെല്ല്, തെങ്ങ് കൃഷിയും ജയറാം നടത്തുന്നു. കൃഷിവകുപ്പിൻ്റെ കാർഷിക പുരസ്കാരവും ഇക്കുറി ലഭിച്ചു. കാർഷിക രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് ജയറാമിനെ പ്രത്യേകം ആദരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ജയറാം, നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.